അതുപോലെ തന്നെ ഈ യുദ്ധമുഖത്ത് നിന്ന് ജീവനോടെ ഒരാളെ ഇന്ത്യയിൽ എത്തിക്കുന്നതിനേക്കാൾ ഇടം വിമാനത്തിൽ മൃതദേഹം കൊണ്ടുവരാൻ വേണമെന്ന് കർണാടക ബി ജെ പി എം എൽ എയുടെ വിവാദ പ്രസ്താവന വന്നിരിക്കുന്നു. റഷ്യൻ ശിലാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥി നവീൻ ജി ശേഖരപ്പയുടെ മൃതദേഹം കൊണ്ടുവരുന്നത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു എം എൽ എ അരവിന്ദ് ബല്ലാട്. ജീവനുള്ളവരെ നാട്ടിലെത്തിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. നവീനിന്റെ മൃതദേഹം കൊണ്ടുവരുന്ന സ്ഥലമുണ്ടെങ്കിൽ വിമാനത്തിൽ 8 പേരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനാകുമെന്നും ബി ജെ പി എം എൽ എ പറഞ്ഞു. ചൊവ്വാഴ്ചയായിരുന്നു എം ബി ബി എസ് വിദ്യാർത്ഥി നവീൻ ಶಲಾಕ್ರಮಣದಲ್ಲಿ ಕೊಲ್ಲಪಟ್ಟರು. ಇದರಲ್ಲಿ ಪ್ರಯತ್ನ ಅಂತೂ ನಡೆದಿದೆ, ಆದರೆ ಅಲ್ಲಿ ಅದೊಂದು ಇದು ಯುದ್ಧ ಭೂಮಿಗೆ ಅದು ಯುದ್ಧ ಭೂಮಿಯೋಗ ಹೆಂಗಿರ್ತೈತೆ ಅನ್ನುವಂಥದ್ದು ನಿಮ್ಮ ಟಿ ವಿ ಮೂಲಕ ಎಲ್ಲರಿಗೂ ತೋರಿಸ್ತಾ ಇದ್ದೀರಿ. ಅದರಲ್ಲಿ ಪ್ರಯತ್ನ ನಡೆದೈತಿ, ಸಾಧ್ಯ ಆದರೆ ಅದನ್ನು ತೊಗೊಂಬರುವಂಥ ಕೆಲಸ ಆಗ್ತೈತಿ. ಈಗ ಯಾಕಂದ್ರೆ ಜೀವಂತ ಮನುಷ್ಯರನ್ನ ಹೊರತು ಬರೋದು ಪರಿಸ್ಥಿತಿ ಡಿಫಿಕಲ್ಟ್ ಇರಬೇಕಾದ್ರೆ ಇದೊಂದು ಬಾಡಿಯನ್ನು ತೊಗೊಂಬರುವಂಥ ಕೆಲಸ ಕೂಡ ಇನ್ನೂ ಹೆಚ್ಚು ಡಿಫಿಕಲ್ಟ್ ಆಗೈತಿ. ಯಾಕಂದ್ರೆ ಪ್ಲೇನ್ದಲ್ಲಿ ಒಂದು ಬಾಡಿ ತೊಗೊಂಬರ್ಬೇಕಂದ್ರೆ ಹೆಚ್ಚು ಜಾಗ ಬೇಕಾಗಿತ್ತು ಅದಕ್ಕೆ.